ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള പ്രവേശന റോഡ് പൊട്ടിപ്പൊളിഞ്ഞത് യാത്രക്കാരെ ദുരിതത്തിലാക്കുന്നു. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡ് എത്രയും പെട്ടെന്ന് സഞ്ചാരയോഗ്യമാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. കിഴക്കേ ഔട്ടർ റിംഗ് റോഡിൽ നിന്നും റെയിൽവേ സ്റ്റേഷൻ വരെയുള്ള 300 മീറ്റർ റോഡാണ് 3 വർഷത്തിലധികമായി ടാർ ചെയ്യാതെ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നത്. ഗുരുവായൂർ നഗരസഭയുടെ 27-28 വാർഡുകളിൽ കൂടിയാണ് റെയിൽവേയുടെ അധീനതയിലുള്ള ഈ റോഡ് കടന്നുപോകുന്നത്. ഇതിന് പരിസരത്തുള്ള പൊതുമരാമത്ത് വകുപ്പിന്റെയും നഗരസഭയുടെയും റോഡുകൾ ടാറിംഗ് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ റെയിൽവേ റോഡ് മാത്രം ശോചനീയമായി കിടക്കുകയാണ്. ഇതുമൂലം വാഹനങ്ങൾ ഈ റോഡിലേക്ക് പ്രവേശിക്കാതെ യാത്രക്കാരെ ഔട്ടർ റിംഗ് റോഡിൽ ഇറക്കിവിടുന്നതായി പരാതി ഉയരുന്നുണ്ട്. ദിവസവും 1000 കണക്കിന് യാത്രക്കാർ കടന്നുപോകുന്ന റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് 4 തവണ റെയിൽവേയിൽ പരാതി നൽകിയിരുന്നുവെന്ന് വാർഡ് കൌൺസിലർ KP ഉദയൻ പറഞ്ഞു. ഉടൻ ടാർ ചെയ്യാമെന്ന് റെയിൽവേ രേഖാമൂലം അറിയിക്കുന്നതല്ലാതെ നടപടിയുണ്ടാകുന്നില്ലെന്നും ഇത് പ്രതിഷേധാർഹമാണെന്നും ഉദയൻ വ്യക്തമാക്കി. ആ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്ന റോഡിന്റെ ശോചനീയാവസ്ഥ വർഷങ്ങളായി തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി തവണ പരാതി അധികാരികളുടെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട്. ഇതുവരെയും ഇതിനൊരു പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ കൊടുത്ത പരാതിക്ക് മറുപടിയും എനിക്ക് പലതവണ ലഭിച്ചിട്ടുണ്ട്. ഏറ്റവും പെട്ടെന്ന് തന്നെ റെഡിയാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അത് ആവർത്തിക്കുകയല്ലാതെ ഇതിനൊന്നും ഒരു പരിഹാരം കാണാൻ ഇന്നുവരെ കഴിഞ്ഞിട്ടില്ല. റെയിൽവേ സ്റ്റേഷനിൽ 100-ലധികം ഓട്ടോറിക്ഷകൾക്ക് പാർക്കിംഗ് പെർമിറ്റ് ഉണ്ട്. ഓരോ പെർമിറ്റിനും 6 മാസം കൂടുമ്പോൾ 1500 രൂപ റെയിൽവേയിൽ അടയ്ക്കാറുണ്ടെന്നും ഡ്രൈവർമാർ പറയുന്നു. പണം വാങ്ങിക്കൂട്ടുന്നതല്ലാതെ റോഡ് ടാർ ചെയ്യാൻ റെയിൽവേ മെനക്കെടുന്നില്ല. പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെ ഓട്ടം പോകുമ്പോൾ ശരീരവേദന അനുഭവപ്പെടുന്നതായും വാഹനത്തിന് കേടുപറ്റുന്നതായും ഓട്ടോ ഡ്രൈവർമാർ പറഞ്ഞു. ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിലെ ഓട്ടോ ഷോ ചെയ്യാനൊക്കെ. യാത്രക്കാരും ഭയങ്കര കംപ്ലൈൻ്റ് ആണ്. അവരും ഞങ്ങളോട് ചീത്ത പറയുന്നു. വണ്ടി കുഴിയിലിടര്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓട്ടോക്ക് കംപ്ലൈൻറ്. റോഡ് ടാർ ചെയ്യണമെന്നാവശ്യപ്പെട്ട് വിവിധ സംഘടനകൾ കേന്ദ്രമന്ത്രിമാർക്കും നിവേദനം നൽകിയിട്ടുണ്ട്. ദിവസം ചെല്ലും തോറും പരാതികൾക്കൊപ്പം റോഡിലെ കുഴികളും വർദ്ധിക്കുന്നതല്ലാതെ നടപടിയുണ്ടാകുന്നില്ല. ഇതിന് എത്രയും പെട്ടെന്ന് ശാശ്വത പരിഹാരം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV News, ഗുരുവായൂർ.